ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രെഡിൻ്റെ ഓംലെറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ബേസിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റാണ് ഇത്. നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ ഭക്ഷണമൊന്നും ആരും കഴിക്കില്ല ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 1 വലിയുള്ളിയും 2 പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഇനി നമ്മൾ നോർമൽ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കിതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ്, ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഞാൻ ഈ അത്താഴത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് നമ്മൾ ഓംലെറ്റ് മിക്സിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് ഇത് ബ്രെഡിനകത്ത് പിടിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് എടുത്താൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഫുഡൊന്നും കഴിക്കാത്തവർക്ക് ഇതുപോലെ ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഈവനിങ് സ്നാക്സായിട്ടോ കുട്ടികൾക്കൊക്കെ ബ്രെഡ് ഓംലെറ്റായിട്ടൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അത്താഴത്തിന് മാത്രം നന്നില്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒരു നല്ലൊരു റെസിപ്പിയാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വരുത്തുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.